ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ എസ് സി ഈസ്റ്റ് ബംഗാളും മത്സരത്തിന് മുമ്പ് എസ് സി ഈസ്റ്റ് ബംഗാൾ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും നാളത്തെ മത്സരത്തെ പറ്റിയും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ ചില വാക്കുകളെ പറ്റിയും അതുപോലെ തന്നെ ഐ എസ് എല്ലിലെ മറ്റു അപ്ഡേറ്റുകളൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം വരട്ടെ, നമ്മൾ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതി വീഡിയോ തുടരാം. നമുക്കറിയാം ഐ എസ് എൽ എട്ടാം സീസണിൽ ഓരോ ദിവസം കഴിയുമ്പോഴും പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ഓരോ ടീമിനും നിർണായകം തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളൊക്കെ നിർണായകം തന്നെയാണ്. നിലവിൽ ഹീറോ ഐ എസ് എൽ 2021-22 സീസണിലെ ഇന്ത്യൻ സ്കോർ സ്കോറർമാരിൽ ഒന്നാം സ്ഥാനത്താണ് ലിസ്റ്റൻ കൊളാക്കോ. ആ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് താരം സഹൽ അബ്ദുൾ സമദും അതുപോലെ തന്നെ വി പി സുഹൈറുമാണ് ഉള്ളത്. ലിസ്റ്റൻ കൊളാസോ ഈ ഒരു സീസണിൽ 7 ഗോളും അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമദും വി പി സുഹൈറും 4 ഗോൾ വീതമാണ് അടിച്ചിട്ടുള്ളത്. ഹൈദരാബാദ് എഫ് സി താരമായ എഡു ഗാർസിയ ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തന്നെ ഹൈദരാബാദ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരമായിട്ടുള്ള കാസാകാമാറയെ കൂടി ടീമിലെത്തിച്ചിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ എസ് ഈസ്റ്റ് ബംഗാൾ താരമായിട്ടുള്ള ഹിറ മോണ്ടേലിനെ സ്വന്തമാക്കാൻ എ ടി കെ മോഹൻ ബഗാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2022 ജനുവരിയിലെ ഹീറോ ഓഫ് ദ മന്ത് ഒഗ്ബച്ച സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരിയിലെ ഹീറോ ഓഫ് ദ മന്ത് ആരാവും എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുമാത്രമല്ല ഐ എസ് എൽ ഇപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ടീം ഓഫ് ദ വീക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിലെ ഇടം പിടിച്ചിട്ടുള്ള താരങ്ങളെ നോക്കുകയാണെങ്കിൽ ഇ പി രഹന, സുഭാശിഷ് ബോസ്, റോഷൻ സിംഗ് നയോരം, ഐബാൻ ഡോഹ്ലിംഗ്, സെർട്ടൻ ഫെർണാണ്ടസ്, ജോണി കൌക്കോ, ജാവോ വിക്ടർ, മക്കൻ ചോട്ടെ, ലിസ്റ്റൻ കൊളാക്കോ, ജോർജ് ഓട്ടിസ്, ഗ്രെഗ് സ്റ്റീവർട്ട് എന്നിവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഒരു കാര്യം എന്തെന്നാൽ ഈ ഒരു ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരം പോലും ഇടം പിടിച്ചിട്ടില്ല. അടുത്ത ആഴ്ചയിലെ ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി എസ് ഈസ്റ്റ് ബംഗാൾ കോച്ചായിട്ടുള്ള മാരിയോ റിവേറ പറഞ്ഞ ചില വാക്കുകളെ പറ്റി നമുക്ക് നോക്കാം. കേരള ഒരു മികച്ച ടീമാണ്, അവരിൽ മികച്ച ഡിഫൻഡേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അറ്റാക്കിംഗിലും നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ടീമാണ്. ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുറത്തെടുക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു മാരിയോ റിവേറ എന്ന എസ് ഈസ്റ്റ് ബംഗാൾ കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു വാക്കുകളെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരിടമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ബൈ.